ജഗതിയും ഈ ലാലും കൃഷ്ണൻകുട്ടി നായരും എല്ലാവരും കൂടെ അവിടെ വന്നിട്ട് അവർക്ക് പൊടിയരി കഞ്ഞി വേണം ചുട്ട പപ്പടം വേണം ജഗതിക്ക് വലിയ ഇഷ്ടമുള്ളത് മുളക് ചൂടുക പപ്പടം കൂട്ടി അത് തിരുങ്ങുക എന്നിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക അത് ഈ കഞ്ഞി കുടിക്കുന്നതിൻ്റെ കൂടെ ഇടയ്ക്ക് അത് തൊട്ടടുത്ത എന്താ

മമ്മൂട്ടിയുടെ ഉള്ളിലൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ശുദ്ധനാൾ സത്യത്തിൽ ഓപ്പണായിട്ട് പറയും അത്ര അവിടെ വെച്ച് തീർന്നു അത് അത് അമ്മയായിട്ടൊരു ഇഷ്ടമില്ലായ്മ കൊണ്ടൊന്നും അല്ല വേറെ ഒത്തിരി പേരുണ്ട് അവിടെ അതിന് തന്നെ പുറപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട് പിന്നെ അതിന് അതുപോലൊരു നടൻ വേറെ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അതിന് പകരം വയ്ക്കാവുന്ന ഒരാളുണ്ടായിരുന്നില്ല ലാലെല്ലാം റിസർവ് ചെയ്തേ പെരുമാറുകയുള്ളൂ അങ്ങനെ അടുക്കേണ്ട ആളോട് മാത്രമേ അല്ലാത്തവരുടെ ഇല്ലാത്തവരുടെ അടുക്കില്ല ഞാൻ ഇങ്ങനെ കാണിക്കാം സന്തോഷം സാറിന്റെ അച്ഛൻ സിനിമയിൽ നിന്നും വേണ്ട അധ്യാപനത്തിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നു പിന്നീട് വീണ്ടും സിനിമയിലേക്ക് സാർ തിരിച്ചു വരുന്നു അപ്പൊ അത് സാറിൻ്റെ ഒരു സിനിമയിലെ വളർച്ച സാറിന്റെ അച്ഛൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ കണ്ടുണ്ട് അത് ഈ സിനിമ രണ്ട് മൂന്ന് സിനിമ കഴിഞ്ഞപ്പോൾ അഷ്ടപതി എന്നുള്ള സിനിമയിൽ എനിക്ക് ഈ ക്രിറ്റിക്സ് അസോസിയേഷൻ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒത്തിരി തോന്നലുണ്ടായിരുന്നു ഇത് ഈ ജോലി കളഞ്ഞിട്ട് മദ്രാസിൽ പോയി താമസിക്കുക അങ്ങനെ പറയുന്ന ചില ആളുകളും ഉണ്ടായിരുന്നു താൻ ഇങ്ങോട്ട് പോലെ താൻ മുറിയൊന്നും എടുക്കട്ടെ എൻ്റെ കൂടെ താമസിച്ചു എന്ന് പറഞ്ഞ ഒരു ചന്ദ്രൻ നായർ എന്ന് പറഞ്ഞൊരു നടൻ ഉണ്ടായിരുന്നു അവിടെ എനിക്ക് തോന്നിയതാണ് ഇതങ്ങ് വിട്ടേക്കാം എന്നിട്ട് അവിടെ പോയി താമസിക്കാം അപ്പോൾ ഒരു സിനിമയുടെ ഹീറോ ആയിട്ട് അങ്ങനെ ഷെയ്ൻ ചെയ്ത് നടക്കാം അത് പച്ചപോ വേണ്ട ഇവിടെ ഉള്ളവടെ ഇവിടെ ഉള്ള പെൻഷൻ കിട്ടുന്ന ജോലിയല്ലേ ഇത് അതെ ഇവിടെ ഇത് നിലനിർത്തിക്കൊണ്ടുള്ള കളികളൊക്കെ അതെ അങ്ങനെ അതുകൊണ്ട് പോയില്ല ഇല്ലെങ്കിൽ ഞാൻ വിട്ടു ജോലി വിട്ടില്ല ഞാൻ ഫുൾ പെൻഷൻ മേടിച്ചോണ്ടിരിക്കുന്ന ആളാ റിട്ടയർഡാവണോ എനിക്ക് എലിജിബിൾ ലീവ് ഉണ്ട് കാശ് കിട്ടുക അത്രേ ഉള്ളൂ ഓ ഓ പൈസ ഇല്ലാത്ത ലീവില്ലേ അങ്ങനെ ലീവ് എടുത്തിട്ടുണ്ട് ഒരാൾക്ക് വേണമെങ്കിൽ പത്തു വർഷം വരെ എടുക്കാം മാനേജറുടെ ഗുഡ് ബുക്സിലാണെങ്കിൽ മാനേജർ അനുവദിച്ചാൽ അപ്പോൾ നമ്മുടെ സ്ഥാനം അവിടെ കിടക്കും മറ്റൊരാൾ തിരിച്ചു വന്നാൽ പോകും അപ്പോൾ അങ്ങനെ സാറ് അങ്ങനെ ലീവ് എടുത്തിട്ടുണ്ട് പത്തല്ല അഞ്ച് വർഷം എടുത്തു പിന്നെ ഒന്നോ രണ്ടോ വർഷം കൂടി എടുത്തു ഓ എടുത്തു ഓ അപ്പൊ ഞാനവിടെ സാറ് സിനിമയുടെ മാത്രം ഫോക്കസ് അപ്പൊ സാർ അപ്പം റിട്ടയർഡ് ആവുന്ന സമയത്തൊക്കെ എവിടെയായിരുന്നു പഠിപ്പിച്ചോണ്ടിരുന്നത് വീട്ടിലെ ആനകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ സാർ ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ അകത്തൊരു എനിക്ക് ചോദിക്കാനുള്ളത് പൂവാറൻ എന്ന് പറഞ്ഞൊരു ആന ഇപ്പോഴുണ്ടോ ഇല്ലല്ലോ ഉണ്ട് ഈ നമ്മുടെ ഈ വീട്ടിലാണോ അതെയോ ഈ വീട്ടില് ഇത് ഉടമസ്ഥ ഞാനാണ് പക്ഷേ ഈ വീട്ടിലൊരു ആനത്തറിയുണ്ട് ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കിയതാ ആ ആനത്തറി കിടന്ന് വേറൊരാന എൻ്റെ തന്നെ രാജഗോപാലൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെരിഞ്ഞു ആനകൾ മരിച്ചു കഴിഞ്ഞാൽ ചെരിഞ്ഞു എന്നാ പറയും അതിന് ശേഷം ആ തറിയിലേക്ക് കയറ്റാറില്ല ഇതല്ലാണ്ട് വേറെ സ്ഥലമില്ല ഈ പുരയിടത്തിൽ ആനയെ കെട്ടാൻ അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് ആന ഈ പൂവാലിൽ നിൽക്കുന്നത് കുറച്ചു കാലം ഇവിടെ നിർത്തിയിരുന്നു ഇപ്പം നിൽക്കുന്നത് എലിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഈ പൈക ഒരാന പിന്നെ അതിലേക്ക് അതെ നമുക്കൊരു സെന്റിമെന്റ്സ് അതിന്റെ കയറ്റുന്നവരും എന്റെ ആനയും മാത്രമല്ല ഈ ഒഴികൂടെ പോകുന്ന ഉത്സവകാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആനകൾ നടക്കുമല്ലോ അപ്പൊ അവര് കുറച്ചു നേരം ഇവിടെ കെട്ടിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കെട്ടാൻ പറ്റില്ല വേറെ എവിടെയെങ്കിലും കെട്ടിക്കോളാൻ പറയും അങ്ങോട്ട് കേട്ടാറില്ല അത് നമുക്കൊരു ഒരു വിഷമം അത് വളരെ ഡിയർ ആനയായിരുന്നു എനിക്ക് ആ എന്റെ സൗണ്ട് കേട്ടുകഴിഞ്ഞാൽ ആന ഗുളി കേൾക്കും ശ്രീ ആന പറ്റി പറയുമ്പം ഞാൻ ഇടക്കാലത്തൊരു വിവാദം ഉണ്ടായിരുന്നു ഇപ്പം ഉത്സവങ്ങൾക്ക് ആനയെ എഴുന്നള്ളിക്കുന്നതിനെ പറ്റി ഇപ്പം നമ്മൾ ആനയെ പോയി കാണണ്ട് നിൽക്കുന്ന ആൾക്കാരെ ഇപ്പം ആന എന്ന് പറയുന്ന ഇപ്പം സാറൊരു വലിയൊരു ആനസ്നേഹിയാണ് ആനസ്നേഹികൾ എന്ന് പറയുന്ന ആൾക്കാരെ വളരെ മോശമായ രീതിയിൽ പറയുന്നത് അതായത് ആനയെ സ്നേഹിക്കേണ്ടത് ഇങ്ങനെയല്ല ആനയെ അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നു വിട്ടിട്ട് അവരെ ഫ്രീ ആയിട്ട് വിടുകയാണ് വേണ്ടത് അല്ലാതെ ഉത്സവത്തിന് വെയിലത്ത് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഒച്ചയ്ക്കും ബഹളത്തിനും ഇത്രയും നെറ്റിപ്പട്ടം കെട്ടി ഇങ്ങനെ എഴുന്നള്ളിൽ ചേർത്തി അത് അവരെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ അന്നുകൊണ്ട് ഇന്നുമൊക്കെയുണ്ട് ഇതിനോട് സാറിന് എന്താണ് പറയാനുള്ളത് ശരിക്കും ആന സ്നേഹം അല്ലാതെ ദ്രോഹിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നാണ് ആ ഒരു കൂട്ടം അവകാശപ്പെടുന്നത് അത് പൂർണ്ണമായിട്ട് ശരി പറ്റില്ല കാരണം ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളെപ്പോലെ അല്ല എത്രയോ ആന ഉടമസ്ഥന്മാരുണ്ട് അവർ ഈ പരിപാടികൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തിനെ എങ്ങനെ നമ്മൾ ശുശ്രൂഷിക്കുന്നു അവൻ്റെ വൈദ്യ പരിശോധന കാര്യങ്ങൾ നടത്തിയിട്ട് എന്ത് മെഡിസിൻ കൊടുക്കുന്നു അങ്ങനെയൊക്കെ ഈ ആനകളെയൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് പാരമ്പര്യമായിട്ട് ആനയെ വളർത്തിയുള്ള ശീലമുണ്ട് എനിക്ക് ഓർമ്മ വയ്ക്കുമ്പം നമ്മുടെ കുടുംബത്തിൽ ആനയുണ്ട് അപ്പോൾ ഈ അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് അല്ലാത്ത ആളുകളും ഉണ്ടാകും എന്ത് കാര്യത്തിനും ഇല്ല ഒരു വിപരീതമായിട്ടൊരു അഭിപ്രായം ഉണ്ടല്ലോ ഉണ്ട് അപ്പം ഈ പിന്നെ ഫെസ്റ്റിവലിനയിക്കുന്ന തെറ്റാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഇത് കാലങ്ങളായിട്ടുള്ളത നൂറ്റാണ്ടുകളായിട്ട് ഈ ഗുരുവായൂർ അമ്പലമല്ലോ അതുപോലെയുള്ള ഫേമസ് ആറാട്ടുപുഴ പൂരം തൃശ്ശൂർ പൂരം ഇതൊക്കെ നടക്കുന്ന അന്നൊക്കെ ആന എഴുന്നള്ളിക്കുന്നുണ്ട് പിന്നെ പിന്നെ ചെറു ചെറു പൂരങ്ങൾ നമ്മുടെ അമ്പലത്തിലാണെങ്കിൽ ഒരാന അങ്ങനെ വരും രണ്ടും മൂന്നാന പത്തും പതിനഞ്ചും ആനകൾ ഇത് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കുറേ അമ്പലങ്ങളിൽ ആന എഴുന്നള്ളിപ്പ് തുടങ്ങിയതല്ലല്ലോ അല്ല അല്ല കലാകാലങ്ങളായിട്ടുള്ളതാണ് അന്നാരും ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ അതിൻ്റെ കുഴപ്പം ഇപ്പോൾ പുറത്തുനിന്ന് ആനയെ കൊണ്ടുവന്നിട്ട് ഒരു ഒരു കുറേ പൈസയ്ക്ക് അല്ലെങ്കിൽ ഞാൻ കണക്ക് പറയുന്നില്ല അതിൻ്റെ ഒരു ഇരട്ടി കിട്ടാവുന്ന രീതിയിൽ അതിനെ വിൽക്കുക ഇതൊരു ബിസിനസ്സായി മാറി ഇടയ്ക്കി അതിലാണ് അവർ പറയുന്നത് ഇത് ബിസിനസ്സാണ് ഇത് അനുവദിക്കരുതെന്ന് അല്ല ആനെ എഴുന്നള്ളിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഈ പൂരപ്രേമികൾക്ക് പോലും എന്തെങ്കിലും വിരോധമുണ്ടെന്ന് സർക്കാർ പറയുമായിരിക്കും അല്ലെങ്കിൽ കോടതി പറയുകയായിരിക്കും ഒരു പക്ഷെ ഇത്രയും ഒരു ജന്തുവിനെ മണിക്കൂറുകളോളം ഞാൻ നിർത്തുക അനങ്ങാതെ നിർത്തുക എന്ന് പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് ഈ എഴുന്നള്ളിപ്പ് എന്താണ് അതിൻ്റെ ഗുണം എന്താണ് അതിനൊക്കെ ഇടയ്ക്ക് തീറ്റ കൊടുക്കുന്നുണ്ട് തന്നെയായി അതിന് ഈ പട്ടയൊക്കെ മുറിച്ചു കൊടുത്ത് പനമ്പട്ടയോ പുല്ലോ ഒക്കെ കൊടുത്ത് അതിനെ വളരെ സുരക്ഷിതമായിട്ട് അവിടെ നിൽക്കുക നിർത്തിയിരിക്കുക അതിന് തണല് നോക്കി അപ്പോൾ അതിലൊരു എന്ത് കണ്ടാലും തെറ്റ് പറയുന്ന ചില ആളുകൾ പറയുന്ന ഒരു വിവരദോഷം പറയാനില്ല പറയാനല്ല ഓക്കെ ഈ നമുക്ക് വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി എന്നൊരു സിനിമയുണ്ട് അതിൽ ജയറാം വേട്ടൻ്റെ അച്ഛനായിട്ടാണ് അപ്പോൾ ഒരു നിഷ് നിസ്സഹായനായൊരു അച്ഛനാണ് മകനെ ഭാര്യ വീട്ടിലേക്ക് താമസിക്കാൻ വിട്ടതിന് ശേഷം അവിടെ എത്തുമ്പോൾ തിലകൻ സാറ് തിരിച്ച് ആട്ടി ഇറക്കി വിടുന്ന ഒരു സീനുകളൊക്കെ ഉണ്ട് ഈ തിലകൻ സാറിനെ പോലൊരു ഒരു നടൻ അദ്ദേഹത്തിനൊന്നും നമുക്ക് ഒരിക്കലും പകരം വെക്കാൻ പറ്റില്ല ഇപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ഓർത്തെടുക്കാൻ വന്നു പോവുക അല്ലെ തിലകേട്ടനെ ഈ സിനിമയിൽ വരുന്നതിനു മുമ്പ് ഞാനും അദ്ദേഹവും സിനിമയിൽ വരുന്നതിനു മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് നാടകം ചെയ്തിട്ടുണ്ട് നാടകത്തിൽ എൻ്റെ എനിക്ക് ഡയലോഗ് എന്ററിങ്ങിന്റെ സ്റ്റൈൽ പറഞ്ഞ ആശാനാണ് അദ്ദേഹം അതെ അതെ അപ്പോൾ ആ ബന്ധം അന്നുണ്ട് അന്ന് അദ്ദേഹം ഇപ്പം കളമശ്ശേരില് അല്ലെങ്കിൽ ആലുവായിലാണ് ഈ റിഹേഴ്സൽ ക്യാമ്പെങ്കിൽ പുള്ളി കളമേശ്ശേരിലോ തൃപ്പൂണിത്തരം എവിടെയാണ് താമസിക്കുക പുള്ളി ബസ്സിനാണ് വരുന്നത് തിരിച്ചു പോകുന്നതും ബെസിനാണ് വളരെ ലളിതമായ ജീവിതം നയിക്കുന്നയാളാണ് വേറെ എന്തോ മറ്റ് ദുർഗുണങ്ങളും വല്ലതും ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല ഏതായാലും അതിനൊരാശാന ഉസ്താദയോഗർ എൻ്ററിങ്ങ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഡയലോഗർ എൻ്ററിങ് കൊണ്ടാണ് നാടകത്തിൽ ഒരു ഭയങ്കര അഭ്യാസിയായി അദ്ദേഹം മാറിയത് പിന്നെ കെ ജി ജോർജ് ആണല്ലോ അദ്ദേഹത്തെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് സിനിമയ്ക്ക് പറ്റിയ അഭിനയമാണ് അദ്ദേഹത്തിൻ്റെ ഒരൽപ്പം പോലും എക്സ്ട്രാ ഇല്ല ആവശ്യമില്ലാത്ത ഒരു ചലനം പോലും ഉണ്ടാവില്ല പിന്നെ അതിന് അതുപോലൊരു നടൻ വേറെ ഉണ്ടായിരുന്നില്ല ആ ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അതിന് പകരം വയ്ക്കാവുന്ന ഒരാളുണ്ടായിരുന്നില്ല ആ ക്യാരക്ടറെ വളരെ സാധുവായ ക്യാരക്ടറും വളരെ അല്ലാത്തതും കടുംപിടുത്തക്കാരനായിട്ട് ആ കാർന്നവരും അദ്ദേഹത്തെ പോലെ പൊലിപ്പിക്കുന്ന വേറൊരു നടൻ ഉണ്ടായിരുന്നില്ല പിന്നെ ശബ്ദത്തിൻ്റെ ആ ഒരു ഭംഗി ഗാംഭീര്യം ആ ശരിയാണ് പലപ്പോഴും പല आ, आ थी थीए। थीए। ും എപ്പോഴും അങ്ങനെയൊക്കെയാണ് ശരിയാണ് വളരെ ശരിയാണ് ഈ നമുക്ക് ഇന്നത്തെ സിനിമയെ പറ്റി പറയുമ്പോ അമ്മ അസോസിയേഷനിലൊക്കെ സാറ് എന്താ സജീവമായിട്ടുള്ള ആ പ്രവർത്തനങ്ങളുണ്ടോ അതെയോ മീറ്റിംഗിൽ വന്നു പോകാന്നുള്ളതാണോ എങ്ങനെയാണ് അമ്മ അസോസിയെ തുടങ്ങിയ വല്ല മുമ്പേ ഞാൻ അതിന്റെ മെമ്പറൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലോ അന്ന് അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ചെണ്ട കൊട്ടുമൊക്കെ ആയിട്ട് കൂടെ ഈ പണ്ടത്തെ നാടകത്തിനും അല്ലെങ്കിൽ സിനിമക്കുമൊക്കെ ഒരു ചെണ്ട കൊട്ടി ഒരു ഉരുട്ടിക്കൊണ്ട് പോവുക അല്ലേ അതൊക്കെ അപ്പോൾ അപ്പൊണ്ടായിരുന്നു ഞാൻ പറയാം പിന്നീട് 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 ഞാൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം അവിടെ നിൽക്കുകയെന്നുള്ള ഇലക്ഷൻ്റെ സമയത്താണ് എല്ലാവരും ഇവിടെ അസംബിൾ ചെയ്യുക സത്യത്തിൽ പിന്നെ ഇലക്ഷൻ്റെ സമയത്ത് ഞാനും പോയി വോട്ട് ചെയ്യും വോട്ട് ചെയ്തു കഴിഞ്ഞിട്ട് കുറച്ചേരമൊക്കെ മീറ്റിംഗ് ഒക്കെ ആയിട്ടോണ്ടിരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ സ്കിപ്പ് ചെയ്യും അങ്ങനെയാണ് പതിവ് തിരിച്ചെന്തെങ്കിലും പേഴ്സണലായിട്ടോ കുടുംബപരമായിട്ടോ സിനിമ ഒന്ന് ഷൂട്ടില്ല ഒരു സിനിമയും ഷൂട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടുന്ന് പോരും അല്ലാണ്ട് ആഹാരം കഴിച്ചിട്ട് കുറേ കൂടെ അവിടെ വർത്തമാനം പറഞ്ഞ് ഇരിക്കാറില്ല ഇല്ല അപ്പോൾ അതുകൊണ്ട് സജീവമായിട്ട് അമ്മയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഒരാളല്ല ഞാൻ അത് അമ്മയായിട്ടൊരിഷ്ടല്ലായ്മ കൊണ്ടൊന്നും അല്ല നമ്മളവിടെ ആവശ്യം വേറെ ഒത്തിരി അവിടെ അതിന് തന്നെ പുറപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ നമുക്കിപ്പോൾ അങ്ങനെ അവിടെ ഒരു പോസ്റ്റ് എന്തെങ്കിലും കിട്ടുകഴിഞ്ഞിട്ടൊന്നും നേടാനില്ല വേണ്ട അത് മാത്രം അങ്ങനെ ഒരു കൺട്രോൾ ചെയ്യുന്ന ഞാനൊരു കോളേജിൽ പഠിപ്പിച്ചിരുന്ന പോലെ ഞാൻ എനിക്ക് പിന്നീട് പെരുമാറി കഴിഞ്ഞാൽ അതൊന്നും സമ്മതിക്കാമല്ലോ അവർ എല്ലാ മനസ്സിലായി അല്ലേ നമുക്ക് അങ്ങനെയാണ് കസേര കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ പെരുമാറണം എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ അമ്മ അസോസിയേഷനെ പറ്റി പറയുമ്പോൾ ലാലേട്ടൻ മമ്മൂക്കെ ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഈ അത് സൗഹൃദമാണോ അതെയോ ഒരു ജ്യേഷ്ഠനെ പോലെയോ അല്ലെങ്കിൽ അച്ഛനെ പോലെ എങ്ങനെയാണ് ആ അവർ സാറുമായിട്ടുള്ളൊരു റിലേഷനൊക്കെ എങ്ങനെയാണ് അല്ല ഇപ്പം ഇവർ രണ്ടുപേരുവേ വളരെ കോടിയലാണ് എന്നോട് ബിഹേവിയർ വച്ച് ഞാൻ പറയുകയാണ് ഈ ആളുകൾ പറയും അദ്ദേഹം ചൂടനാണ് അപ്പടിയാണ് എടുത്ത് ചാടിക്കടിച്ചെ എന്നൊക്കെ പറയുകയുള്ളൂ പക്ഷേ ഈ മമ്മൂട്ടിയുടെ ഉള്ളിലൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ശുദ്ധനാണ് ആള് സത്യത്തിൽ അദ്ദേഹം ഓപ്പണായിട്ട് പറയും അത്ര അവിടെ വെച്ച് തീർന്നു അത് പിന്നൊന്നും അതിങ്ങനെ കൊണ്ടു നടക്കുന്ന ആളല്ല ലാൽ അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റാണെന്നുമല്ല പറയുന്നത് ലാൽ എല്ലാം റിസർവ് ചെയ്തേ പെരുമാറുകയുള്ളു ഒരു റിസർവേഷൻ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും അങ്ങനെ അടുക്കേണ്ട ആളോട് മാത്രമേ അടുക്കൂ ഇല്ലാത്തവരുടെ ആരും എടുക്കില്ല നമുക്കെങ്ങനെയാണ് എന്നോടൊക്കെ ഒത്തിരി തമാശ പറയുമോ അതൊക്കെ ചെയ്യുമോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അവിടെ കൊണ്ട് തീർന്നു അത് അത്രയേ ഉള്ളൂ ആ ഓക്കെ മമ്മൂട്ടിയൊക്കെ ഇവിടെ മള്ളിയൂരിൻ്റെ ഒരു പരിപാടിയുടെ വേദിയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കുറിച്ചു ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ആണല്ലേ അല്ല ആ അവിടെ പ്രസംഗിക്കാനൊക്കെ നന്നായിട്ട് പ്രസംഗിച്ചു അന്ന് മള്ളിയൂര് കെ എം മാണി സാറ് അങ്ങനെ അങ്ങനെ എംമാരൊക്കെ ഇരിക്കുന്ന ആ വേദിയിൽ അദ്ദേഹത്തെ കൊണ്ട് ഇവിടെ വന്ന് ആ കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് പോയത് പോയത് അപ്പൊ അങ്ങനെ ഒരു പരിപാടിക്ക് വിളിച്ചു വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ടൂർ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ പട്ടിയെ തല്ലുന്ന പോലെ പിടിച്ചുള്ള ആളുകൾ തല്ലും കെട്ടോ അതുകൊണ്ട് വരാണ്ടിരിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്നു കൊണ്ടുവന്നു അല്ലേ നമുക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല പുള്ളി എറണാകുളത്ത് നിന്ന് പുള്ളിയുടെ വണ്ടി വന്നു ആൻറ്റോ ജോസഫ് ഉണ്ടായിരുന്നു കൂടെ ഇവിടെ കയറിയിരുന്നു കുറച്ചുകൂടെ വർത്തമാനം പറഞ്ഞു അതുകഴിഞ്ഞ് അങ്ങോട്ട് പോയി തിരിച്ചു പോകുമ്പോഴും ഇവിടെയൊന്ന് കയറി ഒന്ന് പോയി പോയി അല്ല ലാൽ എങ്ങനെയുള്ള ഒരു ദിവസം അവിടെ ഞങ്ങളുടെ കുറവിലങ്ങാടെ അടുത്തൊരു ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്ന് ആ താഴെ ഇവിടെ എൻ്റെ വീട്ടിൽ കഴിക്കാം ഇവിടെയല്ല അവിടെ തറവാട്ടിൽ കഴിക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് ജഗനിയും ഈ ലാലും കൃഷ്ണൻകുട്ടി നായരും എല്ലാവരും ഇവിടെ അവിടെ വന്നിട്ട് അവർക്ക് പൊടിയേരി കഞ്ഞി വേണം ചുട്ട അപ്പൊ അച്ഛനും ഒക്കെ ഉള്ള സമയത്ത് അവിടെ വീട്ടിലെ തളത്തില് ഊണ് കഴിക്കുന്ന അന്ന് ഇതൊന്നുമില്ല അന്ന് അവിടെ എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ എല്ലാവരും പലകയിട്ട് കൊരണ്ടിപ്പലകയിട്ട് അവിടെ ഇരുന്നിട്ട് മുമ്പിൽ ആ അപ്പൊ അവിടെ അങ്ങനെ ഇവർ ഇരുന്ന് ഇഷ്ടമാതിരി പൊടിയേരി കഞ്ഞിയും ഈ ചുട്ട പപ്പടവും അത് കഴിഞ്ഞിട്ട് വേറൊരു കോമ്പിനേഷൻ ഉണ്ട് ഈ ജഗതിക്ക് വലിയ ഇഷ്ടമുള്ള മുളക് മുളക് ചൂടുകൊളിക്കനലിട്ട് ചുട്ടിട്ട് പപ്പടം കൂട്ടി അത് തിരുങ്ങുക എന്നിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക അത് ഈ കഞ്ഞിയുടെ കൂടെ അത് ഈ കഞ്ഞി കുടിക്കുന്നതിന്റെ കൂടെ ഇടയ്ക്കത് ആ എന്താ പറയാ അത് കഴിഞ്ഞ് ഊണ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലാലിന് മുറുക്കണം എൻ്റെ അച്ഛനാണ് വലിയ മുറുക്കുകാരനാണ് അവിടെ ഒരു ചെല്ലം നടതിരിക്കുക എപ്പോഴും മുറുക്കുകാരെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് നീക്കി വയ്ക്കും മറ്റേ ജൂനിയറായിട്ടുള്ള ആളുകൾ മുറുക്ക് താല്പര്യമുള്ളതാണെങ്കിലും അച്ഛൻ മുറുക്കി കഴിഞ്ഞിട്ട് ആ ചെല്ലം മടക്കി വെച്ചിട്ട് ഞാൻ കണ്ടില്ലേ നിനക്ക് മുറുക്കിണറുക്കന്നൊക്കെ അപ്പം അവിടെ ഇരുന്ന് മുറുക്കിയിട്ടാണ് പിന്നെ ലാല് പോയത് ലാല് മറ്റേ ഇവർ അല്ല ജഗതി മുറുക്കില്ല എന്ന് പറഞ്ഞാൽ പുകല കൂട്ടിയില്ല ബാക്കിയൊക്കെ എനിക്ക് ജഗതി എപ്പോഴും ഒരു ഇതല്ല അത് വേറെ എന്തോ സാധനം ഉണ്ടായിരുന്നു അന്ന് വായലിങ്ങനെ ഇടുന്നത് അതാണോ ഇപ്പൊ ഈ വഴിശേലി കിട്ടുന്നത് എനിക്കറിയില്ല ഈ പൊടിപ്പകലമാതിരി വൺ ട്വന്റി ത്രീ ഹൺഡ്രഡ് എന്നൊക്കെ പറയുന്ന അങ്ങനെ വല്ലതും അന്നും ഉണ്ടായിരിക്കും അത് അതൊണ്ടായിരിക്കും അത് ഒരു വിസിബിൾ അല്ല പുള്ളിയുടെ മുറുക്ക് ഈ ചുണ്ടൊക്കെ ചോന്നു വരികയല്ലേ അതൊന്നുമില്ല ജഗതിക്ക് അപ്പം അങ്ങനെ അല്ലാതെ എന്തോ ഒരു സാധനം എനിക്ക് പൊടിയേരിക്കഞ്ഞൊക്കെ അലടം ലൊക്കേഷൻ ഫുഡൊക്കെ മടുത്തിട്ടായിരിക്കും ചോദിച്ചത് അവർക്ക് കൊതിയായിരിക്കും കഴിക്കാൻ എന്നും വിഭവസമൃദ്ധമായ സമൃദ്ധമായ ഫുഡാണല്ലോ കഴിക്കുന്നേ അപ്പം സാടൻ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കൊതിച്ചിരിക്കും പൊടിയേരി കഞ്ഞി നേരത്തെ ഞാൻ ചോദിച്ചത് എന്താ വേണ്ട എന്താ വേണ്ട അവിടെ അവിടെ എന്താ വേണ്ട അത് മതി വേറൊന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ പറയും ഭംഗിയായിട്ട് പറഞ്ഞ് ഇവിടെ വന്നിരുന്ന് ഒരു അരമണിക്കൂർ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരത്തേക്കും കഴിഞ്ഞ് റെഡിയായി പിന്നെ അഞ്ചട്ടിപ്പോൾ അപ്പഴും ചുട്ടാൽ മതിയല്ലോ ആസ്വദിച്ച് കഴിച്ചിട്ട് അങ്ങനെ ലാൽ വന്നിട്ടുള്ളൂ ഇന്നസെൻ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇതിലൂടെ പോകുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കും ബാബു ഇപ്പം ഉണ്ടോ അവിടെ ഫോൺ വിളിച്ച് ചോദിക്കും ആ ഗേറ്റൊക്കെ നിന്ന് ഇന്നസെൻ്റ് അപ്പഴത്തേക്കും അപ്പുറത്തു നിന്നൊക്കെ ആളുകൾ ഓടി വരും അപ്പോഴത്തേക്കും പുള്ളി ഞാനില്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് കാർകരി സ്ഥലം കിട്ടും ഷൂട്ടിങ് എന്ന് ഏതോ എറണാകുളത്ത് നിന്ന് പുള്ളി വരിക അപ്പൊ കുറവിലങ്ങാട്ട് വന്നിട്ട് ഈ വഴിയാണ് ഷോർട്ട് കട്ട് ഇതിന്റെ മുമ്പിൽ വഴി അങ്ങനെ വന്നതാണ് അദ്ദേഹം ഒന്നും നമ്മുടെ കൂടെ ഇല്ലില്ല സ്വാധീനാണ് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ച ഒരു പടം ക്രിവാന് ആദ്യത്തെ പടം ക്രിവാൻ്റെ ഞങ്ങൾ ഒരു മുറിയായിരുന്നു അവസാന കാലത്തും അഭിനയിച്ച പടങ്ങളിൽ ഒരേ മുറിയന്മാരാണ് സഹമുറിയന്മാരാണ് പുള്ളിക്ക് അങ്ങനെയൊന്നും ഇല്ല ഒരു ഇൻഹിബിഷൻസ് ഒന്നും ഇല്ലായി സ്വന്തമായിട്ട് വേറെ ആരും അറിയാതെ ഒരു മുറി വേണം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളൊന്നും അല്ല ഇന്നസെന്റ് വളരെ ഒരു ഗ്രാമീണൻ ആയിട്ടുള്ള ഒരാൾ എല്ലാം തുറന്നു പറയുകയും രണ്ടെണ്ണം മൂന്നെണ്ണം അടിക്കും കഴിഞ്ഞ ഉറങ്ങേ ഉള്ളൂ വളരെ നന്മയുള്ളൊരു ഓ അതെ അതെ എന്തൊരു മനസ്സ് അതുപോലുള്ള ആളുകൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇപ്പൊ നമുക്ക് നമ്മളൊക്കെ ഇപ്പം അങ്ങനെയുള്ള നമ്മളെപ്പോലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ആണായാലും പെണ്ണായാലും ഈ സിനിമയിൽ അവസരങ്ങൾ കുറവാണല്ലോ അങ്ങനെയുള്ള ക്യാരക്ടർ വരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്യാരക്ടർ വരുത്തണം എന്നുദ്ദേശിക്കുന്നില്ല അപ്പോഴാണ് നമ്മൾ ഇവരുടെയൊക്കെ ഒരു വിയോഗത്തിൻ്റെ വിഷമം മനസ്സിലാക്കുന്നതെന്ന് അത് ഇഡ്നസെൻ്റ് ഇത് ചെയ്യുകയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ജഗദീച്ചേട്ടന് ഇത് ചെയ്യുമായിരുന്നെങ്കിൽ എന്തായിരിക്കും അമ്പിളി ചേട്ടന് ഇത് ചെയ്യുകയാണെങ്കിൽ എന്താണെന്നൊക്കെ ഓ അതൊരു വലിയ കാലം സായികുമാർ സായി കുമാർക്ക് വേഷ നിന്നൊക്കെ പറഞ്ഞ സിനിമ വയ്യാതായി പക്ഷേ ഭരതനാട്ടിലെ ഇരുന്നോണ്ട പരിപാടികളാണ് മുഴുവനും കാലെന്തു വേദനയ്ക്ക് തോന്നുന്നു അദ്ദേഹത്തിന് നടക്കുന്ന അതെ 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 ആ ആണെങ്കിലും കഥാപാത്രങ്ങൾ വരാ വരുന്നില്ല ഒരു കഥാപാത്രം വരുന്നില്ല ഇടക്കാലത്ത് സിനിമകളിൽ അച്ഛനമ്മമാരും അമ്മാവന്മാരും മുത്തച്ഛന്മാരൊന്നും ഇല്ലാത്ത കഥകൾ ഒരുപാട് വന്നിരുന്നു ഇപ്പൊ ഇപ്പോഴും അങ്ങനെ വളരെ റേറായിട്ടേ വരുന്നുള്ളൂ പ്രത്യേകിച്ച് ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ രാജസേനെ കൂട്ടുകൊടുമ്പോ അറിയാം മിക്കത് കൂട്ടുകൂടുമ്പോലെ കഥാപാത്രം ഈ നാടകത്തിൽ നിന്നാണല്ലോ സിനിമയിലേക്ക് വന്നെ പിന്നീട് നാടകത്തിൽ നിന്ന് സിനിമയിൽ വന്ന സിനിമയിൽ രക്ഷപ്പെടുന്നു തൻ്റെതായ സ്ഥാനം ഉണ്ടാക്കുന്നു തിരിച്ച് സാറ് ന ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഒരാള് സിനിമയിൽ കയറി രക്ഷപ്പെടുന്നു രക്ഷപ്പെട്ട് അദ്ദേഹം ഒരു സ്ഥാനത്തെത്തി കഴിയുമ്പോൾ അദ്ദേഹം തിരിച്ച് വന്ന ഇടത്തേക്ക് തിരിഞ്ഞ് നോക്കുകയുമ്പോൾ സാറ് തിരിച്ച് നാടകത്തിനൊരു സംഭാവന കൊടുത്തിട്ടുണ്ട് അതെന്തായിരിക്കും സിനിമയിൽ വന്നതിന് ശേഷം തീർച്ചയായിട്ടും നാടകം കളിക്കണം എന്നാഗ്രഹിക്കുന്ന ആളെ ഞാനിപ്പോഴും കാരണം ഞാൻ എബ്രഹാമിനോട് എത്ര കഴിവും ചോദിച്ചിട്ടുണ്ട് അതിന്റെ സ്ക്രിപ്റ്റ് കയ്യിലുണ്ടോ അവിടെ കാഴ്ച മുടക്കാൻ ആളുണ്ട് ഏതിൻ്റെ സ്ക്രിപ്റ്റ് ഈ അഹം അഹത്തിൻ്റെ വീണ്ടും കളിക്കാൻ പിന്നെ അത് അങ്ങനെ നല്ലൊരു സാധനം അതാണ് അതിന് ഇപ്പോഴത്തെ നാടങ്ങളൊന്നും അരി മനുഷ്യന് മനസ്സിലാവുക എന്നുള്ളതല്ലേ നമ്മളൊരു കല്ല് ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ് ഈ കഥകളിയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിലും അങ്ങനൊരു സാധനം അത് അതുപോലെ ഒരു നാടകം പിന്നീട് ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ് നാടകത്തിന് പ്രത്യേകം ഇത് മാസ്ക് വെച്ച് അഭിനയിക്കുന്നു ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്തിനാ അങ്ങനെ ഒരു നാടകം കളിക്കുന്നത് മുഖത്തെ എക്സ്പ്രഷനും സൗണ്ടും ശരിയാണ് അത് ഒരു തരത്തിൽ നമുക്ക് മനസ്സിലാവു വരാൻ അർത്ഥം അപ്പൊ ഇതുപോലെയുള്ള ഈ ഐതിഹ്യങ്ങളിൽ നിന്ന് എടുത്തതോ പുരാണങ്ങൾ പുരാണങ്ങള് ആകുമ്പോൾ ഒക്കെ വേണം ഐതിഹ്യത്തെ പെരുന്തച്ഛന്റെ പോലെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ വേറെ അതുപോലൊരു കഥാപാത്രം അരങ്ങത്ത് കൊണ്ടുവരാൻ പറ്റും നാടകത്തിലേ പറ്റും അത് തീർച്ചയായിട്ടും ഒരു കൃത്രിമമായ മൂവ്മെന്റ് ാണ് അതായിരുന്നു നാടകത്തിന്റെ ഒരു പ്രത്യേക സീനുകളില് മിക്കവാറും ഓർമ്മയാണ് പക്ഷെ അതല്ലാത്ത സീനുണ്ടായിരുന്നു അത് ആ ആളില്ലെന്ന് അതൊക്കെ അഭിനയിച്ചവരില്ല മരിച്ചുപോയി ഒരു നവാബ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു കൊമേഡിയൻ ആയിരുന്നു അതിലെ ഭയങ്കര എല്ലാരും പോയി കോമഡി എന്ന് പറഞ്ഞപ്പോ അടിക്കുറിപ്പിൽ സാറൊരു കോമഡി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ച അധികം പിന്നീട് അങ്ങനെ കോമഡിയിലേക്ക് അങ്ങനെ റോളുകൾ വന്നിട്ടില്ലല്ലോ എനിക്ക് തരിക കോമഡി ആര് ശരിക്കും ശരിക്കും തരേണ്ടതല്ലേ ശരിക്കും പറഞ്ഞാൽ കാരണം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട് പോയതിൻ്റെ ഒരു പ്രശ്നമാണോ ശരിക്കും എനിക്കറിയാമല്ല ടൈപ്പ് അതെ ഇന്നയാളാണ് ഇന്ന രീതിയിൽ ചെയ്യൂണെന്ന് തോന്നുന്നു നേരത്തെ സിനിമക്കാർക്കുണ്ട് ജഡ്ജ് ചെയ്യുന്നു അപ്പൊ സേഫ് ആണല്ലോ അതാണ് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് തരുന്നത് അതല്ലാണ്ട് മാറ്റി ചിന്തിക്കുന്ന ഒരു ജോഷി സാറോ അങ്ങനെ ആരെങ്കിലും അപൂർവം ചിലരുണ്ടെങ്കിൽ അതേ ഉള്ളൂ വേറെ ആരുമില്ല സാർ മൂന്ന് പെൺകുട്ടികളാണ് രണ്ടുപേര് പുറത്തും ഒരാളുടെ നാട്ടിലുമുണ്ട് ഇവർക്ക് മക്കൾക്ക് വേസി കലാപരമായിട്ടുള്ള എന്തെങ്കിലും ടാലൻറ്റ്സ് അല്ലെ കലയിലേക്ക് വന്നം അങ്ങനെ എന്തെങ്കിലും സാർ സാറിൻ്റെ അച്ഛനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പോലെ മക്കൾ സാറിനോട് എന്തെങ്കിലും ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എൻ്റെ മൂത്ത മോൾ മമത അവൾ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നു ഇവിടെ വെച്ച് തന്നെ കുറച്ച് പഠിച്ചിരുന്നു കാനഡയിൽ ഇപ്പോൾ ഓൺലൈനായിട്ട് ഇപ്പോഴും പഠിക്കുന്നുണ്ട് 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 ഓൺലൈൻ ആശാൻ ഇവിടെയാണ് ആശാൻ ഈ കൂത്താട്ടുള്ളപ്പറാണ് ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നുണ്ട് അവരുടെ ആരെങ്ങൾ കഴിഞ്ഞതാണ് ഇവിടെ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഇപ്പോൾ കുറച്ചുസ്ഥാനത്ത് ഡിസംബർ ഏഴിന് അവൾക്കുടെ കച്ചേരി ഉണ്ട് കച്ചേരിയുണ്ട് അവൾ രണ്ടാമത്തെ ആൾ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് ടീച്ചർ ഇവിടെ വന്ന് പഠിപ്പിച്ചു ഏഹ് അവസാനം ടീച്ചർ പറഞ്ഞു വേണ്ട നമുക്കതിന് യാതൊരു ടാലൻറ്റുമില്ല താല്പര്യവും ഇല്ല അപ്പം അവിടെ വെച്ചാൽ സുല്ലിട്ടു മൂന്നാമത്തെ ആൾ നന്നായിട്ട് പാടും പക്ഷെ അവൾ പഠിക്കാൻ സമ്മതിക്കല്ല ഒരു ബേസ് വേണമല്ലോ ക്ലാസിക്കൽ ബേസ് വേണമല്ലോ തൊണ്ടയ്ക്കൊരു ഇതുവരെ അതില്ല അവൾ പിന്നെ ഐ ടി പ്രൊഫഷനായി അപ്പം പിന്നെ വേറെ ഒന്നിനും സമയമില്ല ഇത് കമ്പനിന്ന് വന്നു കഴിഞ്ഞാൽ തല പെരുത്തിട്ട് മേലെ ഞാൻ ഈ എല്ലാം ഒരു സംഭവം അതാണ് കൂടുതലും നിവൃത്തിയില്ലല്ലോ സർവൈവ് ചെയ്യാനായിട്ട് അതൊക്കെ വേണം അവളുടെ ഹസ്ബൻഡ് വിമൽ വിമൽ ഐ ടി കാരനാണ് നാടകത്തിൽ അഭിനയിക്കും അവിടെ ഓസ്ട്രേലിയ പിന്നെ ഷോർട്ട് ഫിലിംസ് എടുക്കും അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ആ ലിങ്ക് നമുക്ക് അയച്ചു തരുമോ എങ്ങനെയുണ്ട് നമ്മൾ എങ്ങനെയാ അത് കൊള്ളില്ലെന്ന് പറയാൻ പറ്റിയല്ലോ പക്ഷെ നന്നായിട്ടുണ്ട് പലതും അത് ഇവള് എന്റെ മകള് പ്രൊഡ്യൂസറും ഇയാള് ഡയറക്ടറുമായിട്ട് അങ്ങനെ ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട് മനസ്സിലായി അങ്ങനെയൊക്കെ ഇതിനെ ക്യാമറയൊക്കെ മൂവി ക്യാമറയൊക്കെ വീട്ടിലുണ്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ വീട്ടിൽ വെച്ച് തന്നെ അങ്ങനെ പോകുന്നു അതാണ് മറ്റേത് ഈ മൂർത്തയാളുടെ ഹസ്ബൻഡ് മൃദംഗം പഠിക്കുന്നുണ്ട് അതും ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് ആ മമതയുടെ ഇളയ പയ്യൻ വയലും പഠിക്കുന്നുണ്ട് മമത മമതയുടെ അതും ഓൺലൈനായിട്ട് കാനഡയിൽ കാനഡല്ലേ കാനഡ ഇപ്പോൾ സാറിപ്പോൾ ജോലിയിൽ നിന്ന് റിട്ടയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിശ്രമ ജീവിതം എന്ന് പറയും പക്ഷേ നടനെ സംബന്ധിച്ച് സംബന്ധിച്ചൊരിക്കലും അയാൾക്ക് വിശ്രമ ജീവിതം വരില്ല ആ അയാൾ എന്നും അഭിനയിച്ചോണ്ടിരിക്കുവാണ് എപ്പോഴും എപ്പോഴാണ് മരണം വരെ ഒരു നടൻ നടൻ തന്നെയാണ് എപ്പോഴും എന്തും അഭിനയിക്കാറ് അതെ അപ്പോൾ ഈ അഭിനയമില്ലാതെ സാറ് കുറച്ച് ഫ്രീ കിട്ടുന്ന ഒരു സമയത്ത് എന്താണ് വീട്ടിൽ നോർമലി ചെയ്യാറ് എന്താണ് അല്ല നോർമലി എന്താ ചെയ്യാറ് ഇപ്പം വീട്ടിലിപ്പം വൈഫും ഞാനും പിന്നെ ഈ രണ്ട് കുട്ടികൾ മകളുടെ കുട്ടികൾ അവരെ സ്കൂളിലേക്ക് പറഞ്ഞ് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും ചെയ്യാറില്ല പിന്നെ നമ്മൾ ചെയ്യുക ഈ അടുത്ത വീടുകളിൽ പോയി നമ്മുടെ സമപ്രായക്കാരോ അല്ലെങ്കിൽ ഏതാണ്ട് ആ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക അത്രയൊക്കെ ചെയ്യാനുള്ളൂ വേറെ ഒന്നുമില്ല വേറെ പിന്നെ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് പോകും കുറവിലങ്ങാട് ഞാൻ റോട്ടറി ക്ലബ്ബ് മെമ്പറാണ് ആണ് റൊട്ടേറിയൻ ആയത് മറ്റൊന്നും കൊണ്ടല്ല അപ്പോൾ റോട്ടറിയുടെ കേമത്വം ഒക്കെ പറയാനായിട്ടൊന്നും അല്ല എനിക്ക് അസോസിയേഷൻ വേണം കുറേ ആളുകളുമായിട്ട് അപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ രണ്ടോരാവശ്യം ഒന്നിച്ചിരിക്കുക കാണുക സംസാരിക്കുക അപ്പൊ നമ്മുടെ എന്ത് ഫംഗ്ഷനുണ്ടെങ്കിലും സുഖമായാലും ദുഃഖമായാലും അവരറിഞ്ഞാൽ ദൈവം അറ്റൻഡ് അവർക്ക് വരും അങ്ങനെയുണ്ട് പക്ഷേ ഇതിവിടെ നമ്മുടെ എൻ്റെ ബ്രദേഴ്സ് എല്ലാം പല സ്ഥലത്താണ് താമസിക്കുന്നത് നിങ്ങൾ പത്ത് പേരുണ്ട് നമുക്ക് ടോട്ടൽ രണ്ട് പെൺകുട്ടികളും അപ്പൊ എട്ടാണുങ്ങളും അതിലൊരാള് മരിച്ചുപോയി ബാക്കി ഏഴുപേരുണ്ട് അപ്പം ഇവർ ഏഴുപേരും ഏഴ് സ്ഥലത്താണ് താമസിക്കുന്നത് ഞാനിവിടെ വേറെ അനിയ തറവാട്ടിലുണ്ട് പക്ഷേ അയാൾ താമസിക്കുന്ന എറണാകുളത്താണ് ഓ ഇങ്ങനെ അപ്പോൾ ഇതിപ്പോ നമുക്ക് വേറെ ഫ്രണ്ട്സൊന്നും ഇല്ല അപ്പം അത് ഈ അതിനാണ് റോട്ടറിയിൽ ഞാൻ ഒരു ഒരു നമ്മളെ ഒന്ന് അംഗീകരിക്കുകയും അപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നയാൾ റോട്ടറിയനായി എന്ന് പറഞ്ഞാൽ റോട്ടറിക്ക് തന്നെ ആ ക്ലബിന് തന്നെ ഒരു ആഡ് അഡ്വാൻറ്റേജ് ആളുകൾ ആ രീതിയിൽ നോക്കൂല്ല അതും ആ എനിക്ക് ആ ഒരു അഡ്മിറേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു നല്ല സിനിമ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവർ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു സ്വീകരണം തരും കാരണം അവർക്കൊരു നൂറ്റമ്പത് രൂപയുടെ ഒരു നേരിയതിൻ്റെ ചിലവേ ഉള്ളൂ നമുക്ക് കിട്ടുന്ന ഒരു ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇത് പലപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കൂടെപ്പിറപ്പുകളുടെ കയ്യിൽ നിന്നും കിട്ടിയെന്ന് വരിക അവരൊരു വാക്കിൽ അത് നിർത്തും അതാണ് വ്യത്യാസം ശരിയാണ് കാര്യമാണ് അയ്യോ പിന്നെ അതൊരു പത്തറുപത് പേര് ഇരിക്കുന്ന ഒരു വേദിയിൽ അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഫാമിലി മീറ്റൊക്കെ വരുമ്പോഴേ അതൊരു വല്യ മനസ്സിന് വലിയൊരു ഒരു എല്ലാം കുളിർമോലും ഞാൻ ചെറുകഥകൾ എഴുതിയിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് കോളേജിൽ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നീട് അത് പിന്നീട് ഈ കെമിസ്ട്രിയുടെ സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതിന് വേറെ ഒന്നിനും സമയമില്ല കാരണം നമുക്ക് പിറ്റേ ദിവസം നാളെ പഠി പഠിപ്പിക്കാനുള്ളത് നമ്മൾ പരിഭൂമിയാണ് വളരെ ക്ലിഷ്ടമായ സംഭവങ്ങളൊക്കെ ഓരോ വർഷവും ഈ ഇതിൻ്റെ സിലബസിന് വ്യത്യാസങ്ങൾ വരും നമ്മൾ പഠിക്കാത്ത പല നമ്മൾ പഠിപ്പിക്കേണ്ടി വരും അതാണ് പ്രശ്നം ഇപ്പം ഇന്ന് പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികൾ അവർ പഠിക്കേണ്ടത് ഞാൻ പഠിച്ച അതെ ശരിയാ എൻ്റെ ഒരു റിലേറ്റീവ് അധ്യാപകനുണ്ട് പുള്ളി അന്ന് പറയുന്ന കാര്യക്കുണ്ട് പഠിത്തത്തിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ജോലി മേടിച്ചത് ഇപ്പൊ എല്ലാ ദിവസവും തലേ ദിവസം ഇരുന്ന് പഠിക്കേണ്ട അവസ്ഥയുടെ പിള്ളേരെ പഠിപ്പിക്കാൻ പറയുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്ക് എനിക്ക് കെമിസ്ട്രി സാർ എങ്ങനെ കെമിസ്ട്രി ഇത്ര എളുപ്പമായി എനിക്ക് ഏറ്റവും പാടുള്ളൊരു സബ്ജെക്റ്റാ കെമിസ്ട്രി എന്നും ഞാൻ കെമിസ്ട്രിക്ക് ജസ്റ്റ് പാസ്സാണ് ഈ ഫോർമുലാസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഒട്ടിപ്പിക്കപ്പെടാൻ പാടില്ല സബ്ജക്റ്റ് ആയിരിക്കില്ല അതിന്റെ അടിസ്ഥാനം ശരിയല്ല അങ്ങനെ തോന്നുന്നത് വെരി ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു കുഴപ്പമില്ല പഠിപ്പിച്ച ബേസ് കിട്ടിയതിന്റെ പ്രശ്നമായിരിക്കും കെമിസ്ട്രി അന്ന് ശ്രദ്ധിക്കാണ്ട് പാടായി വന്നത് സാർ അപ്പൊ ഇത്രയും നേരം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്നു വളരെയധികം നന്ദിയുണ്ട് തുടർന്ന് എല്ലാം പൊന്നാവട്ടെ മുന്നോട്ടുള്ള യാത്രകളിലെല്ലാം നല്ല സംഭവിക്കട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് വളരെ സന്തോഷം വളരെ സന്തോഷം ഞാൻ ഇങ്ങനെ കാണിക്കാം സന്തോഷം ഓക്കെ